നമസ്കാരം ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ ശേഷം വലിയ മാറ്റങ്ങളാണ് ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായ മാറ്റങ്ങളല്ല മറിച്ച് നെഗറ്റീവായ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം പാലസ്തീനുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് ഇപ്പോൾ പാലസ്തീനികൾക്ക് അവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പലസ്തീൻ ജനത എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് അവിടെ നാം കാണുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട് അത് പലസ്തീൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മഹമ്മൂദ് അബ്ബാസ് ഇപ്പോൾ ചൈന സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളിയാണ് ചൈന ഇസ്രയേലാകട്ടെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള ഈ ബന്ധം വഷളായി നിൽക്കുന്ന സമയത്ത് പാലസ്തീന്റെ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാലസ്തീൻ പ്രസിഡന്റിന്റെ ചൈനീസ് സന്ദർശനത്തെക്കുറിച്ച് ചൈനയുടെ വിദേശകാര്യ വക്താവായിരിക്കുന്ന വാങ് വെൻബിൻ പറഞ്ഞത് ചൈനയുടെ ഏറ്റവും പഴക്കമുള്ള സുഹൃത്തുക്കളിൽ ഒരാളും അതുപോലെ തന്നെ ചൈനക്കാർ ഏറെ ഇഷ്ടപ്പെടുന്നവരുമായ മുഹമ്മദ് അബ്ബാസ് ആണ് ഇപ്പോൾ ചൈന സന്ദർശിക്കുന്നത് അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ ബന്ധത്തിന് ആക്കം കൂട്ടുന്നതായിരിക്കും എന്നാണ് ചൈനീസ് വക്താവ് പറഞ്ഞത് ചൈനയും പലസ്തീനുമായിട്ട് വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യും പാലസ്തീൻ്റെ വികസനത്തിന് പലസ്തീൻ ജനതയുടെ സ്വസ്ഥതയ്ക്ക് വേണ്ട നടപടികൾ ചൈന സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പലസ്തീൻ്റെ വാർത്താ ഏജൻസി ആയിരിക്കുന്ന വഫ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പലസ്തീൻ പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയെയും സന്ദർശിക്കും അതിനുശേഷം ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഇവിടെ ഇടയിൽ നടക്കുക പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ ചൈന മധ്യസ്ഥതയുടെ റോളിൽ കടന്നു വരും എന്നാണ് ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള വിഷയം മുതലെടുത്തുകൊണ്ട് ആ വിഷയത്തിനകത്തേക്ക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒന്നുകൂടി ശക്തനാകുവാൻ വേണ്ടിയിട്ടാണ് ചൈന ശ്രമിക്കുക എന്നാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ സൗദി അറേബ്യയുമായും അതുപോലെ തന്നെ ഇറാനുമായും ചൈനയ്ക്ക് നല്ല തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു ഈ ഒരു കൂട്ടത്തിലേക്ക് പാലസ്തീനെയും കൂടി ചേർത്ത് പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ചൈന ഇൻവോൾവ് ആകും എന്നാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ കരുതുന്നത് ന്യൂസ് ഡെസ്ക് വേൾഡ് വേൾമറർ